ഫിസിയോഫിറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കോമൺ കണ്ടീഷനെ കുറിച്ചാണ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. എന്തെന്നാൽ എല്ലു തേയ്മാനം. ഇത് ഏത് ജോയിൻറ്റിലും ബാധിക്കാവുന്ന ഒരു പ്രശ്നമാണ്. കൂടുതലായും കാണപ്പെടുന്നത് നീ ജോയിൻ്റ്, അതുപോലെ ഹിപ് ജോയിൻ്റ്, സെർവൈക്കൽ ഏരിയ മീൻസ് നമ്മുടെ കഴുത്ത്, അതുപോലെ ഫിംഗേഴ്സിലെല്ലാമാണ് ഇത് കാണപ്പെടുന്നത്. അതിൽ മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്നത് നീയിൽ, കാൽമുട്ടിൽ, അതുപോലെ ഹിപ് ജോയിൻറ്റിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജോയിൻസ് നമ്മളെ വെയ്റ്റ് ബിയറിങ് ജോയിൻസ് ആണ്. അടുത്തതായി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്താണെന്ന് നമുക്ക് നോക്കാം. മനുഷ്യ ശരീരത്തിലെ ഒട്ടുമിക്ക ജോയിൻറ്റുകളിലും കണ്ടുവരുന്ന ഒന്നാണ് കാർട്ടിലേജ്, അതായത് മലയാളത്തിൽ തരുണാസ്ഥി എന്ന് പറയും. ഇതിൻ്റെ പ്രധാന ധർമ്മം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ജോയിൻസ് തമ്മിലുള്ള ഫ്രിക്ഷൻ കുറയ്ക്കുക, നമ്മുടെ എല്ലുകൾ തമ്മിലുള്ള സ്മൂത്ത് മൂവ്മെൻറ്റ്സ്, അതുപോലെ ഒരു സോക്ക് അബ്സോർബറുമായിട്ട് ഇത് വർക്ക് ചെയ്യുന്നു. ഈ കാർട്ടിലേജസിന് വരുന്ന തേയ്മാനത്തെയാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അതായത് എല്ല് തേയ്മാനം എന്ന് പറയുന്നത്. ഇത് സാധാരണയായി കണ്ടുവരുന്നത് ഒരു പ്രായം കൂടിയ ആളുകൾക്കാണ്. അതിലും മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്നത് സ്ത്രീകൾക്കാണ്. സ്ത്രീകളിൽ മെനപ്പോസിന് ശേഷം ഹോർമോണൽ ചേഞ്ചസ് കാണപ്പെടും. പ്രധാനമായും അവരുടെ ഈസ്ട്രജൻ്റെ അളവ് കുറയും. അതൊരു പെട്ടെന്നുള്ള ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ എല്ല് തേയ്മാനത്തിന് കാരണമാകും. ഇനി യുവാക്കളിലാണെങ്കിൽ തന്നെ അവരുടെ ജീവിതശൈലികളിലുള്ള മാറ്റങ്ങൾ, അതുപോലെ സ്പോർട്സ് ഇഞ്ചുറി, ആക്സിഡൻറ്റ്സ്, ഇതെല്ലാം ഒരു ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് കാരണമാകും. അടുത്തതായി നമുക്കിതിൻ്റെ ലക്ഷണങ്ങളിലേക്ക് കടക്കാം. പ്രധാനമായും അവരുടെ ജോയിൻറ്റുകളിൽ വേദന അനുഭവപ്പെടുന്നു. അതുപോലെ ആ ജോയിൻറ്റുകളിൽ വേദനയുള്ള സ്ഥലത്ത് നീർക്കെട്ട് അനുഭവപ്പെടുന്നു. അവരുടെ മൂവ്മെൻറ്റിനെ ബാധിക്കുന്ന ഫുൾ മൂവ്മെൻറ്റ് കിട്ടുന്നില്ല, അങ്ങനത്തെ കംപ്ലൈൻറ്റുമായി പേഷ്യൻസ് വരുന്നു. മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ ക്രെപ്പിറ്റസ് മീൻസ് ഒരു സൗണ്ട് നമുക്ക് അനുഭവപ്പെടുന്നു. പിന്നെ സ്റ്റെപ്പുകൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ പേഷ്യൻസിന് വേദന അനുഭവപ്പെടുന്നു. അതുപോലെ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോഴെല്ലാം പേഷ്യൻസിന് വേദന അനുഭവപ്പെടുന്നു. ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ കാൽമുട്ടുകൾ വളഞ്ഞതായി നമുക്ക് കാണപ്പെടാൻ സാധിക്കുന്നു. അടുത്തതായി നമുക്കിതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കാം. ഫസ്റ്റായിട്ട് നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, അതായത് പെയിൻ കില്ലേഴ്സ് അവരുടെ വേദന കുറയ്ക്കാനും അതുപോലെ നീർക്കെട്ടുകളെല്ലാം കുറയ്ക്കാനും വേണ്ടി കൊടുക്കുന്നു. പിന്നെ അടുത്ത സ്റ്റേജിൽ നമ്മൾ കോർട്ടിക്കോ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻസ് കൊടുക്കുന്നു, അതും വേദന കുറയ്ക്കാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ വേദന കുറയ്ക്കാനുള്ള മൊഡാലിറ്റീസ് ലൈക്ക് അതിൽ IFT, ടെൻസ് ഇതുപോലുള്ള മൊഡാലിറ്റീസുകളാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ചെയ്യുന്നത് സ്ട്രെങ്തനിങ് പ്രോഗ്രാംസാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അവരുടെ ജോയിൻസിലേക്കുള്ള സ്ട്രെസ് കുറയുന്നു. അതുപോലെ തന്നെ റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ്, അവരുടെ നഷ്ടപ്പെട്ട മൂവ്മെൻറ്റ്സ് വീണ്ടും തിരിച്ചെടുക്കാൻ പായ സ്ഥിതിയിലേക്ക് തിരിച്ചെടുക്കാൻ റേഞ്ച് ഓഫ് മോഷൻ പ്രോഗ്രാംസ് കൊടുക്കുന്നു. അടുത്തതായിട്ട് പേഷ്യൻസിന് നമ്മൾ ബ്രേസ് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കണം. ഇത് അവരുടെ ജോയിൻസിന് സപ്പോർട്ട് നൽകുന്നു. ലാസ്റ്റ് സ്റ്റേജിൽ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ സർജറിയാണ്, ജോയിൻ റീപ്ലേസ്മെൻറ്റ് സർജറി. അതിലേക്ക് നീങ്ങേണ്ടി വരും. ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.